എന്തൊക്കെ വിഷയങ്ങളാണ് മാഷ് ഇടതുപക്ഷം ഈ ചർച്ചയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയം തന്നെയാണ് അത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായിട്ട് തന്നെയാണ് ആ രാഷ്ട്രീയം വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും കാർഡ് മാത്രം കളിച്ചുകൊണ്ടൊന്നും ഒരു മുന്നണിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല രാഷ്ട്രീയമാണ് പ്രധാനം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നിലപാടുകൾക്ക് എതിരായി ഉറച്ച സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി കേരളത്തെ ഒരു പുതിയ കേരളമാക്കി രൂപപ്പെടുത്താനുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രക്രിയയെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക കോവിഡ് പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്ന ഈ അപകടകരമായ സാഹചര്യത്തിൽ മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് ഇപ്പോഴും 2600 നിൽക്കുമ്പോഴത്തേ ഞാൻ പറയുന്നത് ഇപ്പോഴും നമുക്ക് എങ്ങനെയാണ് വേറിട്ട് നിൽക്കാനാവുന്നത് എന്നത് ഒരു ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൂടി കൊണ്ടാണ് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള അതിശക്തമായ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ കാര്യങ്ങളുൾപ്പെടെ വികസനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ അവിശ്വാസ പ്രമേയം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സമ്മേളനത്തിലാണ് ഇന്ത്യയിലെങ്ങോളമിങ്ങോളമുള്ള ഇന്ത്യൻ ജനതക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ നേട്ടങ്ങളെ ഓരോന്നോരോന്നായിട്ട് അതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചവരെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർ തന്നെ ചൂണ്ടിക്കാണിച്ചതിനെ പറ്റി കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു സഹ പിണറായി പറഞ്ഞു നിങ്ങൾ ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഈ അവിശ്വാസ പ്രമേയം കൊണ്ട് എന്തെങ്കിലും കാര്യമായ രാഷ്ട്രീയ വ്യത്യാസം അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആര് പ്രതീക്ഷിക്കുന്നില്ല യു ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ എന്താ പ്രതീക്ഷിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് അവരുന്നയിക്കുന്നു എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ഏറ്റവും അവസാനം പറഞ്ഞ വിവാദങ്ങൾ ആ വിവാദങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിലെ ജനങ്ങളിലേക്ക് ആ വിവാദം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് എന്നാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടും അതിനുശേഷം നടത്തിയ പ്രസംഗത്തിലും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിലും എല്ലാം വിശദീകരിച്ചത് അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ നടന്ന കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ അക്കമിട്ട് എണ്ണി എണ്ണി ഓരോ മേഖലയിലും ഓരോ വിഷൻ്റെയും ഭാഗമായിട്ട് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ എത്ര മണിക്കൂർ പറഞ്ഞു തീർത്താലും തീരാതത്ര പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് പുതിയ ഒരു പാതയിലൂടെ കേരളം സഞ്ചരിച്ചിട്ടുണ്ട് ആ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന മഹാമാരിയും അതിൻ്റെ അതിപ്പോൾ നിപ്പ മുതൽ ഇങ്ങോട്ട് COVID-19 വരെ അതിനു മുമ്പ് ഓക്കി മുതൽ ഇങ്ങോട്ട് പ്രകൃതി ദുരന്തങ്ങൾ 2 വർഷങ്ങളിലായിട്ടുണ്ടായ പ്രകൃതി ദുരന്തം അതിനു മുമ്പുണ്ടായിട്ടുള്ള ഓക്കി ദുരന്തം ഇതെല്ലാം നിലനിൽക്കുമ്പോഴും അതിൽ കെട്ടിപ്പണഞ്ഞ് നിൽക്കുകയല്ല ചെയ്തത് കേരളം കേരളം ഏറ്റവും ശക്തമായ രീതിയിൽ മുമ്പോട്ടേക്ക് പോവുകയാണ് ചെയ്തത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള കിഫ്ബി പദ്ധതിയെ തള്ളിപ്പറഞ്ഞവർ അവസാനം ഈ എല്ലാ മഹാമാരിയും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ 5,700 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മണ്ഡലങ്ങളിലും 140 നിയോജക മണ്ഡലങ്ങളിലും ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം സാമൂഹ്യക്ഷേമ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം വ്യാവസായിക മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം പുതുതായിട്ട് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി IT മേഖലയിൽ മാത്രം 30,000 ആളുകൾക്ക് IT മേഖലയിൽ ഏറ്റവും ഫലപ്രദമായിട്ട് പഠിച്ചു പാസ്സായിട്ടുള്ള ചെറുപ്പക്കാർക്ക് 30,000 ആളുകൾക്ക് പുതുതായിട്ട് തൊഴിൽ കൊടുക്കാൻ സാധിച്ച സാഹചര്യം ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ PSC മുഖേന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കാൻ 130,000 വരുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ തന്നെ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞ സാഹചര്യം ഇതെല്ലാം വെച്ചുകൊണ്ട് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ട് ചോദിച്ചു മുഖ്യമന്ത്രി ഇതിനാണോ നിങ്ങളുടെ അവിശ്വാസം ഇതിൽ ഏതിനാണ് നിങ്ങൾക്ക് അവിശ്വാസം ആ ചോദ്യം ചോദിച്ചത് അവിടെ ഇരിക്കുന്ന അസംബ്ലിയിലിരിക്കുന്ന പ്രതിപക്ഷ MLA മാരോടല്ല ആ ചോദ്യം ചോദിച്ചത് ലോകമെമ്പാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരോടാണ് മനുഷ്യത്തിന് ആ മനുഷ്യരോട് ഈ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞപ്പോഴാണ് അപ്പുറയിരിക്കുന്നവർക്കും ഇപ്പുറയിരിക്കുന്നവർക്കെല്ലാം ഇത്രയും വിപുലമായ ഒരു വികസന പ്രക്രിയ കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ട് കേരളത്തിൽ നടന്നോ എന്ന സംശയം തന്നെ വന്നത് സാഗൂതം കേൾക്കുകയായിരുന്നു അവസാനം ഗത്യന്തരമില്ലാതെ UDF ആളുകൾ കുഴപ്പമുണ്ടാക്കാൻ പുറപ്പെട്ടപ്പോഴും അവർക്ക് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഒന്നുപോലും നിഷേധിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി
ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഈ കേരളത്തെ പുതിയ തലത്തിലേക്ക് മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ മേഖലയിലെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള ഈ ഗവൺമെൻറ്റിനെ പറ്റി നിങ്ങൾ അവസാനം പറഞ്ഞ രീതിയിൽ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വർണ്ണക്കടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അതുപോലത്തെ ലൈഫിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ ഗവൺമെൻറ്റിനെയും ഈ ഗവൺമെൻറ്റിൻ്റെ വികാരങ്ങളെയും അത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രക്രിയയെയും ഒക്കെ നിങ്ങൾക്ക് തൂത്തു മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് അതിലേക്ക് വരാൻ തോന്നുന്നത്. മാഷേ നടക്കാൻ പോകുന്നില്ല, അതിലേക്ക് വരാം. കാരണം എനിക്ക് തോന്നുന്നത് തന്നെ പറഞ്ഞു വെക്കുകയാണ്, അതിലേക്കൊന്നും ചിലപ്പോൾ ഇനി വരേണ്ടതില്ല എന്നൊരു തോന്നലാണ് ശ്രീ പി എം സുരേഷ് ബാബുവിനും ശ്രീ ജയസൂര്യനും. എങ്കിൽ നമ്മൾ പുതിയതെന്തെങ്കിലുമാണ് കേൾക്കാൻ പോകുന്നത് അറിയില്ലല്ലോ. വിവാദങ്ങളിലേക്ക് അവർ ഏത് കേട്ടാലും ഏത് വിവാദം കേട്ടാലും അല്ല വിവാദം വേണ്ടാത്ത വിവാദം വിജയിച്ചില്ല എന്ന് മാഷ് പറയുന്നതിനോട് അവർ യോജിക്കുകയാണെങ്കിൽ അവർ ചോദിക്കണ്ട, അവർ ചോദിച്ചാൽ പിന്നെ തീർന്നില്ല. അവർക്ക് പിന്നെ എന്താ, അവർക്ക് ഈ വികസനം പറയാനില്ല, ഈ രാഷ്ട്രീയം പറയാനില്ല. അവർക്കാകെ പറയാനുള്ളത് ഈ പറയുന്ന വിവാദം മാത്രമാണ്. വിവാദവും അല്പം സ്വല്പം ഈ കോവിഡിലൊക്കെ ഒന്ന് പറന്ന് കിട്ടട്ടെ എന്നുള്ള രീതിയിലുള്ള ആഗ്രഹവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉൾക്കേണ്ടിയൊന്നുമില്ല. പിന്നെ ഇവരെല്ലാം മനസ്സിലാണ്, ഒറ്റൊന്നും കൂടി പറയട്ടെ, ഇവരെല്ലാം മനസ്സിലാണ് ഇപ്പോൾ ഓളം അടിക്കുന്നത് പോലെ ഈ ഇടതുപെട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ടും അതുപോലെ തന്നെ അവർ മുന്നോട്ടേക്ക് വെച്ച ശുദ്ധ അസംബന്ധങ്ങൾക്ക് അനുകൂലമായും ജനങ്ങളൊക്കെ ചിന്തിക്കുകയാണ് എന്നുള്ള ധാരണ ഇവരെ തലയിൽ മാത്രമേ ഉള്ളൂ. അത് ജനങ്ങളിലല്ല, ജനങ്ങളുടെ തലയിലുമല്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം.